ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കണ്ടോ, ഭിത്തിയിലൊക്കെ ഇട്ടുകാലി കുഞ്ഞുണ്ട്, മാറാല ഇട്ടുകയുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും മാറാല പിടിക്കും കേട്ടോ. നമ്മൾ എത്ര വൃത്തിയായിട്ട് സൂക്ഷിച്ചാലും മാറാല ഇട്ടുകാലിയൊക്കെ വരാറുണ്ട്. ഇട്ടുകാലി എന്ന് പറയുന്ന വിഷം ഉള്ള സംഭവമാണല്ലോ, അപ്പോൾ അതെങ്ങാനും കടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം ഇതിനെ തുരത്താനുള്ള അല്ലെ നമ്മുടെ വീടുകളിൽ മാറാല പിടിക്കാതിരിക്കാനുള്ള ടിപ്സാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോയാലോ. അതേ ഫസ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ടിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചിയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ദേ ഒരു ഇടികല്ലിലേക്ക് മുറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പുറമേയുള്ള ആ പൂഴിയോ തൊലിയോ ഒന്നും കളയണ്ട കേട്ടോ, അത് അതുപോലെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ രണ്ട് മൂന്ന് കഷ്ണങ്ങൾ നമുക്ക് അരിഞ്ഞ് ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം. മോശമായ ഇഞ്ചി ഒരിക്കലും എടുക്കരുത് കേട്ടോ, നല്ല നീരൊക്കെ ഉള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇഞ്ചി നോക്കി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. നീരോ ഒന്നും അങ്ങനെ അല്ല കേട്ടോ വേണ്ടത്, ഇതിൻ്റെ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് കിട്ടാവുന്ന തരത്തിൽ നമുക്ക് നന്നായിട്ട് ഇടിച്ചെടുക്കുക. അപ്പോൾ ഇടിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് കണ്ടത് ഇതുപോലെയാണ് ഞാൻ ഇടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇത് കണ്ടോ, ഈ പരുവത്തിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് പൂഴിക്കളറൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ പുറമേ പൂഴിയൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു, കഴിയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്ത് അവരില്ല കേട്ടോ, നമുക്ക് കൈകൊണ്ട് കുറച്ച് ഇങ്ങ് മാറ്റിയെടുക്കാം. അത് കംപ്ലീറ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ മൊത്തം എടുക്കുന്നുണ്ട്. കാരണം കുറച്ച് ഇഞ്ചിയുടെ ആ സ്മെല്ല് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. നമ്മുടെ വീട്ടിലെ ഉള്ള ഇട്ടുകാലി കുഞ്ഞുങ്ങൾ പോലും ഉണ്ടാവില്ല, ഇട്ടുകാലി എന്ന് പറയുന്ന സാധനം വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ അടുത്തതായി ചേർത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് സാധാരണ പച്ചവെള്ളമാണേ, കൈ കൊണ്ടൊന്ന് തിരുമ്മി എടുക്കുകയാണ്. അത് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്പ്രേ ആണ് ഉണ്ടാക്കുന്നത്. ഈ സ്പ്രേ എന്ന് പറഞ്ഞാൽ ഭിത്തിയിലൊക്കെ ഇടയ്ക്കൊന്ന് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറല മാറും, പിന്നെ മാറല പിടിക്കത്തും ഇല്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, കംപ്ലീറ്റ് ആയിട്ടുള്ള മാറല പോയി കിട്ടും. അപ്പോൾ ഇതിനെ ചെയ്യേണ്ടത് നമ്മൾ അരിഞ്ഞാണ് മാറ്റേണ്ടത്. പിന്നെ ഒരു ഐറ്റം കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഒരു ലെമൺ എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് ആയാലും മതി, അല്ല ഫുൾ എടുത്താലും കുഴപ്പമില്ല. അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ജ്യൂസും കൂടി ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ജ്യൂസും കൂടി, നമ്മൾ കുറച്ച് ജ്യൂസേ ഉള്ളായിരുന്നു കേട്ടോ, അതും കൂടി നമ്മൾ ഇതിനകത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് അരിച്ച ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ സാധാരണ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ അടപ്പിന് ഹോളിട്ടിട്ട് ആ ബോട്ടിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നമുക്കൊന്ന് തളിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ തളിച്ച് കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചൂല് വെച്ചൊക്കെയാണ് തൂക്കുന്ന മാറാല കോലിൻ്റെയൊക്കെ സൈഡിലായാലും ഇതൊന്ന് സ്പ്രേ ചെയ്തൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നീട് ആ ഭാഗങ്ങളിലൊന്നും മാറാല പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഞാനിതിനെ അരിച്ചിട്ട് ഇനി ഒരു ബോട്ടിലേക്ക് മാറ്റട്ടെ, എന്നാൽ മാത്രമേ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പ്രേയിലൊക്കെയാണ് യൂസ്, സ്പ്രേ ബോട്ടിലൊക്കെയാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ സ്പ്രേയുടെ അകത്ത് ഈ ഇഞ്ചിയുടെ കഷ്ണങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അരിക്കണേ. അപ്പോൾ നമുക്ക് ദേ ഇവിടെ ഭിത്തിയിൽ കണ്ടോ, ഈ ഭാഗത്ത് നല്ല രീതിയിൽ മാറാലയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കണം. ദേ പിന്നെ ഇപ്പറയൊക്കെ എട്ടുകാലി കുഞ്ഞിരിപ്പുണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം ഇത് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഇതുണ്ടോ എട്ടുകാലി കുഞ്ഞുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് കംപ്ലീറ്റായിട്ട് തുരത്താൻ പറ്റുന്നൊരു സംഭവമാണ്. ഞാൻ കുറേ ദിവസമായിട്ട് ഇവിടെ ഒന്നും തൂത്തിട്ടില്ല, മാറാലയൊന്നും അടിച്ച് കളഞ്ഞിട്ടില്ല. കാരണം നിങ്ങളെ വീഡിയോയിലൂടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കളയാതിരുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റായിട്ട് നമ്മുടെ മാറാല പോവും കേട്ടോ. പിന്നെ ഇത് മാറാല അടിച്ചതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആ എന്താ പറയുക, കെട്ട് പിണഞ്ഞ് ആ കിടക്കുന്ന മാറാലയൊക്കെ മാറിക്കോളും. എട്ടുകാലി ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എട്ടുകാലി പൊക്കോളും. പിന്നെ കുറേ കാലത്തേക്ക് നമുക്ക് ആ ഒരു ഭാഗത്ത് എട്ടുകാലിയുടെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ. സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇതുപോലെ കോഴിമുട്ട വീട്ടിൽ വാങ്ങുന്നവരായിരിക്കും അല്ലേ. ഇപ്പോൾ വൈറ്റ് കോഴി, വൈറ്റ് മുട്ടയാണ് കോഴിയുടെ. അപ്പോൾ ഈയും ഒരു മുട്ടയുടെ തോടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഓംപ്ലേറ്റോ ബുൾസൊക്കെ അടിച്ചതിന് ശേഷമുള്ള തോട് കളയാതെ വെച്ചേക്കുക. പിന്നെ മുട്ട എപ്പോഴും നമ്മൾ പൊട്ടിച്ച് അന്ന് തന്നെ ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. കാരണം ഈ മുട്ടയുടെ അകത്ത് നമ്മുടെ ആ വൈറ്റിൻ്റെ കുറച്ച് ഈളാപ്പ് പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് ഇത് ഇങ്ങനെ നുരടി ഇടുമ്പോൾ തന്നെ ആ ഈളാപ്പ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് മുട്ടയുടെ തോടും ഞാൻ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല രീതി ചെയ്യുമ്പോഴേ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഈളാപ്പുണ്ട്. അപ്പോൾ ആ ഈളാപ്പാണ് ശരിക്കും നമ്മുടെ വീട്ടിലുള്ള എട്ടുകാലി തുരത്താൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള സംഭവമേ. ഇനി ഇതിലേക്ക് നമുക്കൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഏറ്റവും ഞാൻ ഈ ടിപ്സ് ചെയ്യുന്ന ഏറ്റവും 100% എനിക്ക് റിസൾട്ട് കിട്ടിയൊരു സാധനം ഇതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഹാർപ്പിക്ക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹാർപ്പിക്കും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ
ഇതിലേക്ക് ഇനി ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കുകയാണ്. ഒരല്പം നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനെ നന്നായി മിക്സാക്കിയതിന് ശേഷം ഓവറായിട്ട് വെള്ളം ചേർത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ. ഒത്തിരി വെള്ളം ഒഴിച്ച് കളയരുത്. പിന്നെ ഇങ്ങനെയൊക്കെ സ്പ്രേ ഒക്കെ ചെയ്യുമ്പോൾ 2 ദിവസം മാക്സിമം, അതിൽ കൂടുതൽ ദിവസത്തേക്കുള്ളൊന്നും ഉണ്ടാക്കി വെക്കരുത്. ദേ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളേ. ഇനി നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് മാറാല എവിടെയാണോ വരുന്നത് അവിടെയൊക്കെ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ മാറാല ഇല്ലെങ്കിൽ പോലും വീടിൻ്റെ പുറത്തായാലും അകത്ത് റൂംസിൻ്റെയിലും നമ്മുടെ ഈ 4 വശത്ത് മൂലഭാഗമൊക്കെ ഇല്ലേ, അങ്ങനെ ആ കോർണർ ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വീട്ടിൽ ഒരിക്കലും എട്ടുകാലിയുടെ ഒരു ശല്യമോ അല്ലെങ്കിൽ ഒരു മാറാലയോ ഉണ്ടാവില്ല. ഞാൻ ഗ്യാരൻറ്റിയാണ് കേട്ടോ ഈ കാര്യത്തിന്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിയുമ്പോൾ നല്ലപോലെ പതഞ്ഞ് വരും കേട്ടോ, നമ്മുടെ സോപ്പ് പൊടിയൊക്കെ ഇട്ടതുപോലെ. അപ്പോൾ ഈ പത ഹാർപ്പിക്കിൻ്റെ ആ ഒരു പത പോലെ ഉണ്ടാവും മുട്ടയുടെ ആ ജെല്ലും കൂടി ചേർന്ന് കഴിയുമ്പോൾ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അരിച്ചൊരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. 3-ാമത്തെ ടിപ്പാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ 3-ാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ കർപ്പൂരമാണ്. എല്ലാ വീട്ടിലുള്ള സാധനമാണല്ലോ കർപ്പൂരം എന്ന് പറയുന്നത്. ഇനി ഇല്ലെങ്കിൽ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ 10 രൂപയാവുള്ളൂ. അപ്പോൾ ആ ഒരു പാക്കറ്റ് വാങ്ങിച്ച് വെക്കാം, നമുക്ക് കുറേ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കർപ്പൂരത്തെ ഞാൻ കൈ കൊണ്ടൊന്ന് പൊടിച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഒരു കർപ്പൂരമോ 2 കർപ്പൂരമൊക്കെ എടുത്താൽ മതി. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂട്ടോ, അതുകൊണ്ട് ഒരു കർപ്പൂരം എടുക്കുന്നുള്ളൂ. ഒരു കർപ്പൂരം ആണെങ്കിൽ പോലും നല്ല സ്മെൽ ഉണ്ടാവും. നമ്മുടെ വീട്ടിലുള്ള മാറാലയായാലും എട്ടുകാലയൊക്കെ ആയാലും കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഒരെണ്ണം മാത്രം എടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് പൊടിയണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയാൻ വിനാഗിരിയാണ് കേട്ടോ. ഒരടപ്പ് വിനാഗിരി മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്രയും ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മാത്രം നമുക്ക് ഇങ്ങ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു സാധനത്തിന് മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് മാറാല പോവേ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് പിന്നെ കർപ്പൂരവും വിനെഗറും കൂടി ചേർന്ന മിക്സാണ്. അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ആവശ്യത്തിന് ചേർക്കുക. എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കംപ്ലീറ്റ് ഉണ്ടാവില്ല, മാറാലയോ അല്ലെങ്കിൽ എട്ടുകാലിയോ ഒന്നും വരില്ല. ഇനി നമ്മുടെ വീടുകളിൽ ഇല്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ മാറാല കിട്ടുന്ന പരിപാടി അല്ലെങ്കിൽ എട്ടുകാലി വലയോ ഒന്നും ഒരു സംഭവങ്ങളും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം, 100% റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ 3 ടിപ്സുകളാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ ടിപ്സുകളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.